ഈ കാണുന്ന മനോഹരമായ കാഴ്ച പഹൽഗാമിലെ കാഴ്ചയാണ്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതുണ്ട. കാശ്മീരിലെ മുക്കിലും മൂലയിലും ഇതുപോലത്തെ മനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. കാശ്മീരിനെ കൂടുതൽ സുന്ദരമാക്കുന്നത് റോഡിൻ്റെ രണ്ട് സൈഡിലും കാണുന്ന കുത്തനെയുള്ള മരങ്ങളാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളൊക്കെ വന്നാൽ ഈ മരത്തിൻ്റെ ഇലകൾക്ക് പകരം അതിനുറച്ചു ഐസ് കാണാം. കാശ്മീരിലെ ഏത് ഭാഗങ്ങളിൽ പോയാലും ആ കാണുന്ന കുഞ്ഞു കുഞ്ഞു അരുവികളില്ലേ, അതെല്ലായിടത്തും ഉണ്ട്. ഏത് ഭാഗങ്ങളിൽ പോയാലും ആ അരുവികൾ കാണാം. അതാണ് കൂടുതൽ ഭംഗി നൽകുന്നത്. എന്തോ രസം അത് കാണാൻ. മൂന്ന് സീസണുകളിൽ കാശ്മീർ സന്ദർശിക്കണം എന്നാണ് പറയാറുള്ളത്. ഒന്ന്, മഞ്ഞ് സീസണ്, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. പിന്നെ ഫ്ലവേഴ്സ് സീസണ്, പൂക്കളുടെ സീസണ്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഈ സീസണാണ് പൂക്കളുടെ സീസണ്. ഒരു ടൂലിപ്പ് ഗാർഡനൊക്കെ കാണാം. ഏപ്രിൽ പോയാൽ നമുക്ക് അതിമനോഹരമായ ടൂലിപ്പ് ഗാർഡനൊക്കെ കാണാം. മൂന്നാമത്തെ സീസണാണ് ആപ്പിൾ സീസണ്. അതാണ് കാശ്മീരിലെ ഏറ്റവും ചൂട് കൂടിയ കാലാവസ്ഥ. ഏറ്റവും കൂടിയ ചൂട് 30-32 ഡിഗ്രി, അതിനേക്കാളും കൂടുതലാണ്. അതാണ് ആപ്പിൾ സീസണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഈ സീസണിൽ മഞ്ഞ് കാണാൻ പറ്റില്ല, ഐസൊന്നും കാണാൻ പറ്റില്ല, ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫുൾ ഗ്രീനറി കാണാം, നല്ല ഗ്രീനറി, നല്ല ഓവർ തണുപ്പുണ്ടാവില്ല. കുറച്ച് ആപ്പിൾ പിടിച്ച് കാണാം. ഫുൾ എവിടെ പോയാലും നല്ല ഗ്രീനറി ഉണ്ടാവും. അതുകൊണ്ടാണ് മൂന്ന് സീസണും കാശ്മീരിലേക്ക് സന്ദർശിക്കണമെന്ന് പറയുന്നത്. ഈ മൂന്ന് സീസണുകളിൽ പോയാലും വ്യത്യസ്തമായ കാശ്മീരി നമുക്ക് കാണാൻ പറ്റും. ആദ്യം പോയ കാശ്മീരിൽ രണ്ടാമത് കാണാൻ പറ്റുക, പിന്നെ രണ്ടാമത് കാണാൻ പറ്റിയ സീസണല്ല, മൂന്നാമത് കാണാൻ പറ്റുക. എല്ലാം ഡിഫറെൻ്റായ കാശ്മീരിയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ വേറെ തന്നെ ഭംഗിയാണ് കാശ്മീരിൽ കാണാനും. നോക്കിയ ആ പച്ചപ്പും നല്ല തണുപ്പും, എന്തോ ഒരു രസമല്ലേ കാണാതെ ഈ കാശ്മീരിനെ. മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ കാറിലോടി പോകാനുള്ള ഒരു വൈബ് വേറെ തന്നെ. നോക്കിയ ആ രണ്ട് സൈഡ് മരങ്ങളിലായിട്ട്, എന്തോ ഒരു രസം. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പഴയൊരു പാട്ടാണ്, സ്വർഗം താനിറങ്ങി വന്നതോ. അല്ലേ, അതുപോലെ തന്നെ ഇല്ലേ, നോക്കിയാൽ